फ्रेंड्स एल्लावर्क्कुम शीतल किचनിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്ന ഒരു റെസിപ്പി എന്ന് പറയുന്നത് സുഗിയനാണ് നമ്മുടെ ചായക്കടയിലൊക്കെ കിട്ടുന്ന പോലെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള സുഗിയൻ എങ്ങനെ വീട്ടിൽ പ്രിപ്പയർ ചെയ്യാമെന്നുള്ളതാണ് ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് അപ്പോൾ ആ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ നിങ്ങൾ ആരെങ്കിലും ശീതൽ കിച്ചൺ മലയാളം സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നുപോയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആദ്യമായിട്ടാ കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ എന്റെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും കൂടെ ഞെക്കി ഓളൊന്നും കൂടെ ചൂസ് ചെയ്ത് കൊടുത്താൽ എല്ലാ പരിപാടിയും കഴിഞ്ഞു നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കടക്കാം അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഞാൻ ഒരു ഗ്ലാസ് ചെറുപയറാണ് എടുത്തു വെച്ചിരിക്കുന്നത് ആ ചെറുപയർ ഞാൻ തലേദിവസം വെള്ളത്തിൽ കുതിരാൻ വേണ്ടി വെച്ചിരുന്നു ഇതിപ്പം റെഡി ആയിട്ടുണ്ട് അപ്പം ഈ ചെറുപയർ നമുക്ക് ഒന്ന് വേവിച്ചെടുക്കാം അപ്പോൾ ഒരു ഗ്ലാസ് ചെറുപയർ ഞാൻ ഇതുപോലെ ഒരു പ്രഷർ കുക്കർ എടുത്തിട്ട് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഒരു ശകലം കൂടെ വെള്ളം ഈ ചെറുപയർ വേവാൻ വേണ്ടി ഒരു നെകക്കെ വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ഈ ചെറുപയർ ഒന്ന് വേവാൻ വേണ്ടി വെക്കാം ഇതിലേക്ക് നമുക്കൊരു ശകലം ഉപ്പ് ചേർത്ത് കൊടുക്കാം പിന്നുള്ള മഞ്ഞളും കൂടെ ചേർക്കാം ഒരു ഞുള്ള മഞ്ഞളും ചേർത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് വേവിക്കാൻ വേണ്ടി വെക്കാം അതിനുവേണ്ടി ഞാൻ തീ ഓൺ ആക്കി വെച്ചതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് നമുക്ക് ഈ പ്രഷർ കുക്കർ ഒന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം ഇപ്പൊ ആവി കയറിയിട്ടുണ്ട് നമുക്ക് ഈ വെയിറ്റും കൂടി ഇട്ട് കൊടുത്ത് ഇതൊന്ന് വേവിച്ചെടുക്കാം ഇപ്പം നമ്മുടെ ചെറുപയർ ഒന്ന് വെന്തിട്ടുണ്ട് നിങ്ങൾക്ക് കാണാം ഈ ഒരു പരുവത്തിനാണ് നമുക്കിത് വെന്ത് കിട്ടേണ്ടത് കണ്ടില്ലേ എന്നാൽ കണ്ടമാനം വെന്തിട്ടുമില്ല പാകത്തിനുള്ള വേവ് മാത്രമേ ആയിട്ടുള്ളൂ താനും നമ്മൾ കണ്ടമാനം കുഴഞ്ഞു പോയി കഴിഞ്ഞാൽ നമ്മൾ സുഗിയൻ ഉണ്ടാക്കുമ്പോൾ ഒരു ടേസ്റ്റ് കാണത്തില്ല അത് കാരണം നമുക്ക് പാകത്തിനുള്ള വേവ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതിപ്പം ഇപ്പം ഞെങ്ങുന്ന ഞെങ്ങി ഇതുപോലെ കിട്ടണം ഇതാണ് സുഗിയന് വേണ്ടിയിട്ടുള്ള ഒരു പാകം പിന്നെ ഇതിനകത്ത് ചിലതൊക്കെ കുറച്ചും കൂടെ കൂടുതൽ വെന്തിട്ടുണ്ട് അത് സാരമില്ല നമുക്കത് തേങ്ങയൊക്കെ ഇട്ട് കുഴക്കുമ്പോഴത്തേനും അത് ഓക്കെ ആയിക്കോളും ഇനി ഇത് നമുക്ക് ഒന്ന് തണുത്ത് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം ഇത് തണുത്തതിന് ശേഷം നമുക്കിതിലേക്ക് തേങ്ങയും ശർക്കരയും പിന്നെ കുറച്ച് ജീരകവും കുറച്ച് ഏലക്കയും കൂടെ ആഡ് ചെയ്യും അപ്പോൾ നമുക്ക് സുഗിയൻ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ബാറ്റർ പ്രിപ്പയർ ചെയ്തെടുക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ഗ്ലാസ് മൈദയാണ് ഇതിലേക്ക് ആഡ് ചെയ്തിരിക്കുന്നത് ആ കൂടെ തന്നെ നമുക്ക് ഒരു 2 ടേബിൾ സ്പൂൺ അരിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം അതൊരു ക്രിസ്പിനെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത് അപ്പോൾ ഒരു 2 ടേബിൾ സ്പൂൺ അരിപ്പൊടിയുടെ കൂടെ തന്നെ ഒരു ശകലം ഒരു മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം അതൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ ഇതിലേക്ക് ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് അല്പം ഉപ്പ് ചേർക്കാം എന്നിട്ട് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം എന്നിട്ട് ആവശ്യത്തിനുള്ള വെള്ളവും ചേർത്തിട്ട് നമുക്ക് ഈ ബാറ്റർ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതിലേക്ക് ഒരല്പം ബേക്കിംഗ് പൗഡറും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം ഇപ്പം നമ്മുടെ ദോശമാവിന്റെ ആ ഒരു കൺസിസ്റ്റൻസിയിൽ ഈ ബാറ്റർ ആയിട്ടുണ്ട് അത്രയും കട്ടി അയച്ചാൽ മാത്രം മതി അതിലും കട്ടി കുറഞ്ഞു പോകരുത് അപ്പം നമുക്ക് ആ ബോൾ ഇതിനകത്ത് ഈ ഒന്ന് ഇട്ട് അതേപോലെ എല്ലാം ഒന്ന് മാവ് ആവുന്ന ഒരു പരുവത്തിന് വേണം നമുക്ക് ഈ ബാറ്റർ ഒന്ന് പ്രിപ്പയർ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അപ്പം നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് നമുക്കൊരു 5 മിനിറ്റ്സ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി സുഗിയൻ്റെ കൂടെ കുഴയ്ക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ഒരു മുറി തേങ്ങ ചെറുകിയതും പിന്നെ ഒരു ശർക്കരയുടെ പകുതി ഗ്രേറ്റ് ചെയ്ത് വെച്ചതുമാണ് അപ്പം ഇത് രണ്ടും കൂടെ നമുക്ക് സുഗിയൻ്റെ ചെറുപയർ തണുത്തതിന് ശേഷം ഈ രണ്ടും കൂടെ ആഡ് ചെയ്തിട്ട് നമുക്ക് കുഴച്ചെടുക്കാം എന്നിട്ട് ആ കൂടെ ഒരു 5 ഏലക്ക പൊടിച്ചതും പിന്നെ ഒരു 1/2 ടീസ്പൂൺ ജീരകവും കൂടെ പൊടിച്ചതും കൂടെ ആ ഒരു മിക്സിലേക്ക് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഇപ്പൊ ഞാൻ ഈ ജീരകവും ഏലക്കയും കൂടെ നന്നായിട്ട് പൊടിച്ചെടുത്തതാണ് ഇനി നമുക്ക് നമ്മുടെ ചെറുപയറിലോട്ട് ഈ തേങ്ങയും ശർക്കരയും പിന്നെ ജീരകവും ഏലക്കയും കൂടെ പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുത്ത് ഒന്ന് കുഴച്ചെടുക്കാം ഇപ്പൊ നമ്മുടെ ചെറുപയർ ഒന്ന് തണുത്തിട്ടുണ്ട് ഇപ്പൊ ഒരു ചെറിയ ചൂടേ ഉള്ളൂ ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ശർക്കരയും തേങ്ങ ഗ്രേറ്റ് ചെയ്തതും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം അപ്പം
ഈ തേങ്ങ നമ്മൾ ചിരകിയതിന് ശേഷം ഒന്ന് മിക്സിയിലിട്ട് ഒന്ന് ചെറുതായിട്ട് ഒരൊറ്റ കറക്കിന് ഒന്ന് ഒതുക്കിയും കൂടെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും. ഈ ഏലക്കായും ജീരകവും കൂടെ പൊടിച്ചതും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ടിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യും. ഇപ്പൊ നിങ്ങൾക്ക് കാണാം ഇത് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. നല്ല കുഴഞ്ഞ് നല്ല പരുവത്തിലായിട്ടാണ് ഇത് ഇരിക്കുന്നത്. ഇപ്പൊ നമുക്ക് കയ്യിലെടുക്കുമ്പോൾ ഒന്ന് കുഴച്ച് കിട്ടണം. ഇതുപോലെ ബോള് പോലെ ഉരുട്ടിയെടുക്കുമ്പോഴത്തേനും അത് നന്നായിട്ട് ഉരുണ്ട് കിട്ടുന്നതാണ് ഇതിന്റെ പാകം എന്ന് പറയുന്നത്. ഇതിൽ നിങ്ങൾക്ക് മധുരം കുറഞ്ഞു പോയി അല്ലെങ്കിൽ ഇച്ചിരിയും കൂടെ ആഡ് ചെയ്യാം എന്ന് തോന്നുന്നുണ്ടെങ്കിൽ കുറച്ച് പഞ്ചസാരയോ അല്ലെങ്കിൽ കുറച്ചും കൂടെ ശർക്കരയോ ഗ്രേറ്റ് ചെയ്ത് ഈ കൂടെ ആഡ് ചെയ്ത് വെച്ചാൽ മതി. അപ്പം നമ്മുടെ സുഖിയൻ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു ഇരുമ്പ് ചട്ടി അടുപ്പിൽ വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഓയില് ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പം നമ്മുടെ ഓയില് നന്നായിട്ടൊന്ന് ചൂടായി കിട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഈ സുഖിയൻ്റെ ഈ മിക്സ് ബോള് പോലെ ആക്കി വെച്ചിട്ടുണ്ട് ആദ്യത്തെ ഒരു ബാച്ച്. ഇത് നമുക്ക് മാവിൽ മുക്കി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് ഒരു സൈഡ് ഒന്ന് ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. മീഡിയം തീയിൽ വേണം നമ്മളിത് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ കണ്ടമാനം കറുത്തുപോകും. എല്ലാ സൈഡും ഒന്ന് തിരിച്ചു മറിച്ചുമൊക്കെ ഇട്ട് കൊടുക്കണം. എങ്കിൽ മാത്രമേ അതിൻ്റെ എല്ലാ ഭാഗവും നന്നായിട്ട് ഫ്രൈ ആയി കിട്ടത്തുള്ളൂ. അപ്പം നിങ്ങൾക്ക് കാണാം ഇതിൻ്റെ എല്ലാ സൈഡും നല്ല ഒരു ഗോൾഡൻ ബ്രൗൺ ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ എല്ലാ ഭാഗവും ഒരുപോലെ ഒന്ന് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഈ സ്ട്രെയിനറിലോട്ട് ഇതൊന്ന് മാറ്റി വെക്കാം. നല്ല ക്രിസ്പി ആയിട്ട് നല്ല ഒരു ഷേപ്പിൽ ഇത് കിട്ടിയിട്ടുണ്ട്. ഇതെല്ലാം നല്ല രീതിയിൽ ഫ്രൈ ആയിട്ടുണ്ട്. ഇതിപ്പം ഒരു ഗ്ലാസ് ചെറുപയർ നമ്മൾ ഇതുപോലെ വേവിച്ചെടുത്ത് ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു 20 എണ്ണം കുറഞ്ഞത് കിട്ടും. അപ്പം ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള സുഖിയൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ഒരു ബൗളിലേക്ക് മാറ്റാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല ക്രിസ്പി ആയിട്ടുള്ള സുഖിയൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പം ഈ റെസിപ്പി നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ അഭിപ്രായങ്ങൾ കമൻസ് ആയിട്ട് എൻ്റെ വീഡിയോയുടെ താഴെ അറിയിക്കണം. ഓക്കെ, അപ്പം അടുത്തൊരു റെസിപ്പിയുമായിട്ട് കാണുന്നതും വരെ ടേക്ക് കെയർ. ബൈ ബൈ.